നമസ്കാരം. അപ്പൊ വീണ്ടും നമ്മുടെ ഓണർ സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഇഞ്ചിക്കറിയാണ് റെഡിയാക്കുന്നത്. ഇഞ്ചിക്കറിക്ക് വേണ്ടുന്ന സാധനങ്ങൾ എല്ലാം ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ആദ്യമേ തന്നെ വേണ്ടത് ഇഞ്ചിയാണ്. ഇത് 1/2 കിലോ ഇഞ്ചി നന്നായിട്ട് ക്ലീൻ ചെയ്ത് കഴുകിയെടുത്തതാണ്. അത് ചെറുതായിട്ട് ഈ ഒരു തിക്നെസ്സിൽ അരിഞ്ഞെടുത്തേക്കുന്ന ഇഞ്ചിയാണ് ഇത്. അത് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഇത് വാളൻപുളിയാണ്. കുറച്ച് നേരത്തെ തന്നെ വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് പിഴിഞ്ഞെടുത്ത് വെച്ചേക്കുന്ന വാളൻപുളിയാണ്. ഒരു നാരങ്ങ വലിപ്പത്തിനുള്ള വാളൻപുളി. പിന്നെ ഇത് മുളക് പൊടിയാണ്. പിന്നെ ഇത് മുളക് പൊടി, ഒരു 2.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ്. ഇഞ്ചിക്ക് ഒരു എരിവുണ്ട്, അപ്പൊ ആ ഒരു എരിവ് അനുസരിച്ചിട്ടുള്ള മുളക് പൊടി മതി. പിന്നെ 1 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ ഉലുവപ്പൊടി, ശർക്കര. ശർക്കര ഈ ഒരു വലുപ്പത്തിന്. പിന്നെ ശർക്കരയുടെ മധുരം ഓരോരുത്തരുടെ ഇഷ്ടമാണ്. മധുരം എന്തായാലും വേണം, കൂടുതൽ കുറവെന്നുള്ളത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. പിന്നെ വേണ്ടത് കായമാണ്, കായപ്പൊടി. പിന്നെ ഒരു 3 വറ്റൽമുളക് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കറിവേപ്പില. പിന്നെ ഇഞ്ചി അച്ചാറിനും വറുക്കാനും ഒക്കെ ആവശ്യത്തിനുള്ള എണ്ണ. ഇത്രയും സാധനങ്ങൾ മതി നമ്മുടെ ഇഞ്ചിക്കറി റെഡിയാക്കാൻ. അപ്പൊ ഇഞ്ചിക്കറി റെഡിയാക്കുന്ന അമ്മയാണ്. അപ്പൊ നമുക്ക് വേഗം അമ്മ എങ്ങനെയായി ഇഞ്ചിക്കറി റെഡിയാക്കുന്നത്. എണ്ണ ആക്കി നമ്മൾ ചീനിച്ചട്ടിയാണ് ഞാൻ വെച്ചിട്ടുള്ളത്. ആവശ്യത്തിന് എണ്ണ ഒഴിച്ച്, എണ്ണ ഒന്ന് ചൂടായി വരണം. നല്ല ചൂടായ എണ്ണയിലേക്ക് വേണം ഇഞ്ചി ഇട്ട് കൊടുക്കാൻ, അല്ലേ അമ്മ? നല്ല ചൂടായിരുന്നു, അല്ലെങ്കിൽ എണ്ണ പിടിക്കും ഇഞ്ചി. ഇഞ്ചി ഇട്ട് കൊടുക്കാം ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി. ഇത് 1/2 കിലോ ഇഞ്ചിയാണ്, അല്ലെ? 1/2 കിലോ ഇഞ്ചി. ഇഞ്ചി അങ്ങനെ ഇട്ട് കൊടുക്കും. നന്നായിട്ടൊന്ന് ഒരു ഗോൾഡൻ കളറായിട്ട് വരണം. നല്ല വറുത്തിട്ട് ഒരു ആ ഒരു ടെക്സ്ചറിൽ കിട്ടണം ഇഞ്ചി. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ അടുക്കി പിടിക്കുന്ന പാത്രമല്ല, അതുകൊണ്ട് കുഴപ്പമില്ല. ഇടയ്ക്ക് ഇളക്കി കൊടുക്കുന്ന എല്ലാ ഭാഗവും നമുക്ക് ഫ്രൈ ആയി കിട്ടണമല്ലോ, അതിനാണ്. ഇഞ്ചിക്കറി എന്ന് പറഞ്ഞാൽ എല്ലാ സദ്യക്കും ഒഴിച്ചുകൂടാനാവാത്തൊരു കറിയാണ് ഇഞ്ചിക്കറി. ഇഞ്ചിക്കറിയുടെ ഒരു ഐതിഹ്യം തന്നെ 101 കറികൾക്ക് സമമാണ് ഇഞ്ചിക്കറി എന്നാണ്. അപ്പോൾ എല്ലാ സദ്യക്കും, എല്ലാ ഓണത്തിനും എല്ലാവരും വെക്കണത്, എല്ലാ സദ്യക്കും ഇഞ്ചിക്കറി ഇപ്പോൾ ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. ഇപ്പൊ നമ്മുടെ ഈ തെക്കൻ കേരളത്തിലെ ഇഞ്ചിക്കറിയാണ്. വടക്കോട്ടൊക്കെ ഇഞ്ചി പുളി ഇഞ്ചിയാണ് ഉണ്ടാക്കുക. അവര് കുറച്ച് മധുരം ചേർക്കും, കൂടുതൽ പുളിയും കൂടുതൽ ചേർക്കും, മധുരവും കൂടുതൽ ചേർക്കും. നമ്മൾ ഈ ഭാഗത്തോട്ട് തെക്കോട്ട് വരുമ്പോഴത്തേക്ക് മധുരം കുറച്ചാണ് ഇഞ്ചിക്കറി കഴിക്കുന്നത്. റോസ്റ്റായി തുടങ്ങിയപ്പോ ആ ക്വാണ്ടിറ്റി ഒക്കെ ചുരുങ്ങി. ഇപ്പൊ എണ്ണ കൂടുതലും ഇഞ്ചി കുറവുമായി വന്നു. നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം, പക്ഷെ കരിഞ്ഞു പോകരുത്. ഒരു ഗോൾഡൻ കളർ ആകുമ്പോ തന്നെ നമ്മൾ ഓഫ് ചെയ്ത് മാറ്റണം. പാത്രത്തിൽ തന്നെ ഒരു സൗണ്ട് കേൾക്കും, ഇഞ്ചി വറുത്ത ഒരു കിലുകിലി സൗണ്ട്, അപ്പോഴാണ് അത് റെഡിയാകുന്നത്, അല്ലെ? വേണ്ട പറഞ്ഞു. ഏകദേശം ഇഞ്ചി മൂത്ത്, ഇഞ്ചി വറുത്ത് ഡ്രൈ ആയി വന്നു തുടങ്ങി. ഇഞ്ചി ഇപ്പൊ തന്നെ നല്ല മണം, ഇഞ്ചി നല്ല റോസ്റ്റായി വന്നതിന്റെ മണം. ഒരു ചിപ്സ് ഒക്കെ വറുക്കുന്ന പോലെയൊക്കെ തോന്നുന്നുണ്ട്, എണ്ണയിൽ കിടന്നിങ്ങനെ തട്ടുമ്പോ.
ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ ഒഴിച്ച എണ്ണ അത്രയും അധികം വരും. ഇത് വറുത്ത് കഴിഞ്ഞാൽ എണ്ണ കുടിക്കില്ല. ഇപ്പൊ അരക്കില് ഇഞ്ചിയാണ്, പക്ഷെ ക്വാണ്ടിറ്റി വേണ്ട, ചുരുങ്ങി ചുരുങ്ങി വരും. ചെറിയ കഷ്ണങ്ങളൊക്കെ ഒന്ന് മൂത്ത് വന്ന് വന്ന് തുടങ്ങിയെങ്കിലും ഇനിയൊന്ന് അത് ശരിയായി വരാനുണ്ട്. നല്ല മണം. ഒരു മിനിറ്റിനകത്ത് ഇഞ്ചി മൂത്ത് വരും. ആ സൗണ്ട് കേൾപ്പിച്ചേരാവേ. എന്നാലും കുറച്ച് വലിയ കഷ്ണം, തിക്നെസ്സിലല്ല, അല്ലാതെ തന്നെ വലുപ്പമായിട്ട് ഇങ്ങനത്തെ പീസൊക്കെ ഒന്നുകൂടെ ഒന്ന് മൊരിഞ്ഞു വരാനുണ്ട്. നല്ല മണമാണ് ഇവിടെ. ഇപ്പൊ ഒരു സദ്യ ഓട്ടത്തിന്റെ മണമൊക്കെ ഉണ്ട്. ഇഞ്ചി വെച്ച തന്നെ സദ്യ വന്നു എന്നാണ് നമുക്ക് തോന്നുന്നു. ഇഞ്ചി റെഡിയായിരുന്നു, എങ്ങനെ നോക്കാം എന്നൊരു ടിപ്പ് പറഞ്ഞിരുന്നാ, ഒരു സൗണ്ട് കേട്ടായിരുന്ന ടിക് എന്നൊരു സൗണ്ട്, ഇതാണ് അതിന്റെ പരിവം. ഇഞ്ചി വറുക്കാൻ വേണ്ടി ഇത്രയും എണ്ണയാണ് ഇതിലൊഴിച്ചിട്ടുള്ളത്. ആ എണ്ണ അത്രയും അധികം വന്നിട്ടുണ്ട്. ഇഞ്ചി വറുത്ത് പതിനൊരു ശകലം പോലും എണ്ണ കുടിച്ചിട്ടില്ല. പൊടിച്ചെടുക്കണം മിക്സിയിൽ. ഞാൻ എൻ്റെ പ്രീതി സോഡിയാക്ക് മിക്സിയിലാണ് ഒന്ന് പൊടിച്ചെടുക്കണം. സൗണ്ട് കേട്ടാൽ ഒരു ചിപ്സിൻ്റെയൊക്കെ ഒരു സൗണ്ട്. ഇഞ്ചി നല്ലതുപോലെ പൊടിഞ്ഞിട്ടുണ്ട് ഈ പരിപാടി. അരക്കിലോ ഇഞ്ചി പൊടിച്ചെടുത്തതേ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് കറി വെക്കാം. അപ്പൊ എണ്ണയിന്ന് കുറച്ച് നമ്മൾ മാറ്റി കഴിഞ്ഞു. എന്നിട്ട് ഇഞ്ചി ഇട്ട് കൊടുക്കാണ്. നമ്മള് പൊടിച്ച ഇഞ്ചി വറുത്ത് പൊടിച്ചു വെച്ച ഇഞ്ചി ഇട്ട് കൊടുക്കാണ്. അത് ഫുള്ളായിട്ട് ഇട്ടു. ഇത് ഇത്രയേ ഉള്ളൂ കേട്ടോ, അരക്കിലോ ഇഞ്ചി വറുത്ത് പൊടിച്ചപ്പോ. അപ്പൊ തീ ഒന്ന് ലോ ഫ്ലെയിമിലേക്ക് വെക്കാം ഈ സമയത്ത്. എന്നിട്ട് പുളി, പുളി പിഴിഞ്ഞു വെച്ചിട്ടുള്ള പുളി, വാളംപുളി, വാളംപുളി അത് ഒഴിച്ചു കൊടുക്കാണ്. ഒരു നാരങ്ങ വലിപ്പത്തിലുള്ള പുളി, ഒരു അരക്കപ്പ് വെള്ളമായിരിക്കും അല്ലേ, അരക്കപ്പ് വെള്ളം, അരക്കപ്പ് വെള്ളത്തില് പിഴിഞ്ഞെടുത്തതാണ്. അത് ഒഴിച്ചു കൊടുത്ത് ഇപ്പൊ നല്ല ഒരു മണം വരുന്നുണ്ട്. ഒരു ചുക്കിട്ട പായസത്തിന്റെയോ ഒക്കെ ഒരു മണം വരുന്നുണ്ട്. നല്ല മണം. അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം എണ്ണ ഒഴിച്ചു, ഇഞ്ചി ഇട്ടു, പിന്നെ പുളി. ഒരു നാരങ്ങ വലിപ്പത്തിലുള്ള പുളി കുറച്ച് നേരത്തെ തന്നെ അരക്കപ്പ് വെള്ളത്തിൽ കുതിർത്തുക. നന്നായിട്ട് പിഴിഞ്ഞെടുത്തുക. ഈ സമയത്ത് ഞാൻ ഫ്ലെയിം ലോയിലാണ് വെച്ചേക്കുന്നത്. നല്ല മണം. എന്നിട്ട് കുറച്ച് വെള്ളം, ഇഞ്ചി പൊടിച്ച ജാറ് കഴുകിയതും, ഇഞ്ചി ഒന്നും കളയാനില്ല, അതുകൊണ്ട് അതെല്ലാം കഴുകിയെടുത്ത് പുളിയുടെ വെള്ളം കൂടാതെ ഒരു കാൽ കപ്പ് വെള്ളം ആ ജാറൊന്ന് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് കഴുകിയത് അതും കൂടെ ഒഴിച്ചു കൊടുത്തു. നല്ല കുറുകി. അപ്പൊ ഇഞ്ചി ആകെ നമുക്ക് ഇച്ചിരി കിട്ടിയിട്ടുള്ളൂ. അപ്പൊ പിന്നെ ബാക്കി ആ ജാറിലിരിക്കുന്ന ഒന്ന് കളയണ്ടല്ലോ. അപ്പൊ അതും കൂടെ ഒഴിച്ചതാണ്. ഫ്ലെയിം ഒന്ന് മീഡിയത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. പിന്നെ നന്നായിട്ടൊന്ന് തിളച്ച് വരണം. ഇനി ആവശ്യത്തിന് ഉപ്പ്. ഇതുവരെ നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല. അപ്പൊ അച്ചാറിന് ആവശ്യത്തിനുള്ള ഉപ്പ്, ഉപ്പ് ഒരു ടീസ്പൂൺ ഉപ്പ്, രണ്ടര ടേബിൾ സ്പൂൺ മുളക് പൊടി, നല്ല എരിവുള്ള മുളക് പൊടിയാണ്. ഇഞ്ചിക്ക് ആവശ്യത്തിന് എരിവുണ്ട്. കുറച്ച് കുറച്ചുകൂടെ എരിവും മതി. അപ്പൊ അതനുസരിച്ചിട്ട് നല്ല എരിവുള്ള മുളക് പൊടിയാണ്. അതുകൊണ്ടാണ് രണ്ടര ടേബിൾ സ്പൂൺ എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് എരിവ് കുറച്ചുകൂടെ വേണം, അല്ലെങ്കിൽ ഇത്രയും വേണ്ട എന്നതനുസരിച്ചിട്ട് എടുക്കാം. ഇഞ്ചി എരിവുള്ളൊരു സാധനമാണല്ലോ. നന്നായിട്ടൊന്ന്
മിക്സ് ചെയ്ത് കൊടുക്കാം. തീ ഒന്ന് ലോ ഫ്ലെയിമിലേക്ക് മാറ്റാം. നല്ല മണം. ഇത് വലിയ പാടുള്ളൊരു പണിയല്ല. ഇഞ്ചിക്കറി നല്ല എളുപ്പമാണ്, അതുപോലെ കുറേ നാള് കേടാകാതെ ഇരിക്കുകയും ചെയ്യുന്ന ഒരു കറിയാണ്. ഒരു ഇഞ്ചിക്കറി ഉണ്ടാക്കിയാൽ നമ്മൾ 101 കറി റെഡിയാക്കി എന്നുള്ളതാണല്ലോ. ഒരു ഇഞ്ചിക്കറി റെഡിയാക്കിയാൽ 101 കറി റെഡിയാക്കി എന്നാണ്. സദ്യവട്ടത്തിന്റെ മെയിൻ താരമാണ് ഇഞ്ചിക്കറി. ഇനി ഒരു 1/2 ടീസ്പൂൺ ഉലുവ പൊടിച്ചത്. ഉലുവയൊക്കെ വീട്ടിൽ തന്നെ വറുത്ത് പൊടിച്ചതാണ്, അപ്പൊ അതൊരു പ്രത്യേക മണമാണ് അല്ലേ അമ്മ? നല്ല മണമാണ്. അപ്പൊ ഉലുവയെ ഇട്ട് മിക്സ് ചെയ്തു. കുറച്ചൊന്ന് ടൈറ്റ് ആയി വരും അല്ലേ. അപ്പോഴത്തേക്കും ഒരു കഷ്ണം ശർക്കര. ശർക്കര എന്തിനാണെന്ന് വെച്ചാൽ എരിവൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി. നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ആ ശർക്കര ഇട്ട്. ശർക്കര ഇല്ലെങ്കിൽ പഞ്ചസാര ഇട്ടാലും മതി. ഇനി ശർക്കരയും കൂടെ ഒന്ന് മെൽറ്റ് ആയി ഇതുമായിട്ടൊന്ന് യോജിക്കണം. അപ്പത്തെ ഇഞ്ചിക്കറി റെഡിയായി. ആ ശർക്കരയൊക്കെ നന്നായിട്ട് അലഞ്ഞു. ഇനി കുറച്ച് കായപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കണം. കുറച്ച് കായപ്പൊടി ഇട്ട് കൊടുക്കാം. അതും ഒരു 1/2 ടീസ്പൂണോളം ഉള്ളൂ. പിഞ്ചിക്കറി റെഡിയാണ്. ഇനി കടുക് താളിച്ചിടണം, അത്ര പണിയേ ഉള്ളൂ. അപ്പൊ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. അപ്പൊ ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. ഇത് മാറ്റിയ ശേഷം പിന്നെ കടുക് താളിച്ചെടുത്താൽ മതി. അപ്പൊ അടിപൊളി ഇഞ്ചിക്കറി റെഡിയാണ്. ഇത് കൊറേ നാളിരിക്കും ഈ ഇഞ്ചിക്കറി. കേടാവും? കേടാവാതിരിക്കും. നമ്മൾ ഒരു ഭരണിയിലോ ഒരു കുപ്പിയിലോ നല്ല ടൈറ്റ് അടപ്പ് ടൈറ്റുള്ള കുപ്പിയിലോ കോരി വെച്ചിട്ടോ വെച്ചിരുന്നാ മതി. പിന്നെ ഇഞ്ചിക്കറി ഒക്കെ നമ്മൾ ഒരു 1/2 ടീസ്പൂൺ ഒക്കെ അല്ലേ കഴിക്കുള്ളൂ. അപ്പൊ ഇത് ലോങ് ലാസ്റ്റ് ചെയ്യും കുറെ നാളത്തേക്ക്. ഇനി കടുക് താളിക്കാം. എണ്ണ ചേർത്തിട്ടുണ്ട് ഒരു കുറച്ച്, ഇത്രയും മതി. കുറച്ച് വെളിച്ചെണ്ണ മതി. നമ്മൾ നേരത്തെ എണ്ണയിൽ വറുത്ത് എണ്ണ ചേർത്തൊക്കെ ആണല്ലോ ഉണ്ടാക്കിയത്. എണ്ണയൊന്ന് ചൂടായി വരുമ്പോ കടുക് ഇട്ട് കൊടുക്കണം. എണ്ണ നന്നായിട്ട് ചൂടാവട്ടെ. ഇപ്പൊ നിങ്ങൾ സ്ഥിരം കറികൾക്കൊക്കെ കടുക് താളിക്കുന്ന ഒരു പാത്രമാണ്, അതുകൊണ്ട് അത് അങ്ങനെ ഇരിക്കുന്നത്. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. ഫസ്റ്റ് നമ്മൾ ഇൻഗ്രീഡിയൻസ് കാണിച്ചപ്പോൾ കാണിച്ചതാണ് വറ്റലമുളക് കറിവേപ്പിലൊക്കെ എടുത്തു വെച്ചത്. അതെല്ലാം ഈ സമയത്താണ് ചേർത്ത് കൊടുക്കുന്നത്. അങ്ങനെ കടുകും കൂടെ താളിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇഞ്ചിക്കറി റെഡി. കടുക് പൊട്ടിത്തുടങ്ങി. 3 വറ്റലമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായി, കടുക് പൊട്ടി. ഇപ്പോൾ ഇനി ഇതൊന്ന് മൂത്ത് വിട്ടേ. ഇനി ആ വറ്റൽമുളകൊന്ന് കളർ ചേഞ്ച് ആയി വരുമ്പോ കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. കറിവേപ്പില, കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ലാസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം. കറിവേപ്പില ഒന്ന് അപ്പോഴേ ഇഞ്ചിക്കറിയിലേക്ക് നമ്മൾ വറുത്ത് വെച്ച ആ കടുകും എണ്ണയും വറ്റൽമുളകും എല്ലാം ഇട്ട് കൊടുത്തു. നല്ല മണം, ഉഗ്രൻ മണം. ആ എണ്ണ ഫുള്ളായിട്ട് ഒഴിച്ചു മതി. ഇഞ്ചിക്കറി ഉണ്ടാക്കാൻ കുറച്ച് എണ്ണ മതി. ഇഞ്ചി വറുക്കാൻ കുറച്ച് എണ്ണ വേണം, കൂടുതലായിട്ട് വേണം. പക്ഷെ ആ എണ്ണയിൽ നമുക്ക് തിരിച്ചു കിട്ടും. പിന്നെ ആ എണ്ണയിൽ തന്നെ നമുക്ക് ഇഞ്ചിക്കറി റെഡിയാക്കാനും ഈ കടുക് താളിക്കാനും ഒക്കെ പറ്റും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇഞ്ചിക്കറിയുടെ റെഡിയാണ്. ഇതിപ്പോ ഇത്രയും ക്വാണ്ടിറ്റി ഉണ്ട്. ഇതൊരു സദ്യ വിളമ്പുമ്പോ
കുറച്ചുകൂടി ലൂസ് ആയിരിക്കും സദ്യയുടെ ഇഞ്ചിക്കറി എന്ന് പറയുന്നത്. ഇതിപ്പോ നല്ല ഡാർക്ക് കളറാണ്, ക്യാമറയിൽ കുറച്ച് ഈ ലൈറ്റിന്റെ ഷെയ്ഡ് കൊണ്ട് കുറച്ച് ലൈറ്റ് കളർ തോന്നുന്നതാണ്. കുറച്ച് നല്ല ഡാർക്ക് ബ്രൗൺ കളർ തന്നെയാണ് ഇഞ്ചിക്കറി. പിന്നെ കുറച്ചുകൂടെ വെള്ളം വേണം, ലൂസ് ആയിട്ട് വേണമെങ്കിൽ ആ പുളിവെള്ളം ഒഴിച്ച ശേഷം കാൽ ഗ്ലാസ് എന്ന് പറയുന്ന ആ കാൽ കപ്പിന് പകരം അരക്കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പൊ നമ്മുടെ ഇഞ്ചിക്കറി ഇവിടെ റെഡിയാണ്. ഇഞ്ചിക്കറിയിലെ കോരി കാണിച്ചു തരാം. ഈ ഒരു ടെക്സ്ചറിൽ ഇത്രയും തിക്നെസ്സിലാണ് നമ്മുടെ ഇഞ്ചിക്കറി. വേണമെങ്കിൽ കുറച്ചുകൂടി ലൂസാക്കാം. അപ്പോൾ നമ്മുടെ അടിപൊളി ഇഞ്ചിക്കറിയും റെഡിയായി. അപ്പോൾ നമ്മൾ ഓണ സീരീസിലെ അടുത്ത വിഭവമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റ ടാറ്റ. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.